മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആര് എന്നെ സ്നേഹിച്ചു എന്നുള്ളതല്ല, ഞാൻ ആരെ സ്നേഹിച്ചു എന്നുള്ളതാണ് ആത്മീയതയുടെ വിഷയം. ആത്മീയതയിൽ ആരാണ് വിജയി എന്നുള്ളതിന് ആദ്യം സ്നേഹിക്കുന്നവനാണ് വിജയിയാകുക. ആ വിജയത്തിന്റെ പിന്നിൽ ചില തോൽവികളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. സമാധാനത്തിനു വേണ്ടി, സ്നേഹം നിലനിൽക്കുന്നതിനു വേണ്ടി, ബന്ധങ്ങളുടെ ഉറപ്പിനു വേണ്ടി. ക്രിസ്തു തന്നെയാണ് സുന്ദരമായ ഉദാഹരണം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തിബരിയാസ് കടലിൽ മീൻപിടിക്കുവാൻ പോയിരുന്ന പത്രോസിനെയും കൂട്ടുകാരെയും അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ അടുക്കൽ ചെന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിന്റെ ക്ലേശകരമായ നിമിഷത്തിൽ, വേദനയുടെ നിമിഷത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി ഓടിപ്പോയവരാണ്. 3.5 വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേതൃഗുണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഗുരുവിനോട് അവർ കാണിച്ചത് വലിയ നിന്ദയാണ്. പത്രോസിനെ തന്നെ എടുക്കാം. നമ്മുടെ ജീവിതത്തിലാണ് പത്രോസ് ഇപ്രകാരം ചെയ്തതെങ്കിൽ ഇനി പത്രോസുമായി ഒരു ബന്ധമില്ലെന്ന് പോലും നാം ആണയിട്ട് പറയും. എന്നിട്ടും ക്രിസ്തു പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. പത്രോസിനാകട്ടെ തള്ളിപ്പറഞ്ഞതിന്റെ സങ്കടം ഉള്ളിലിരുന്ന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ആ സങ്കടം ഒന്ന് പറഞ്ഞു തീർക്കണമെന്ന് അറിയില്ല. സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ അപ്പോഴും ഗുരുവിനോട് സ്നേഹം തന്നെയാണ് പത്രോസിന്. പക്ഷേ അത് എങ്ങനെയാണൊന്ന് വെളിപ്പെടുത്തുക? പത്രോസ് പലവട്ടം ചിന്തിച്ചു കാണും. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും നിസ്സഹായതയും ഒക്കെ അറിയുന്ന ക്രിസ്തുവാകട്ടെ നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സ് തുറക്കുവാൻ പത്രോസിന് അവസരം നൽകിയാണ്. ക്രിസ്തു അപ്രകാരം മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ പത്രോസ് കുറ്റബോധം കൊണ്ട് തകർന്ന് മരിച്ചുപോയേനെ. ഒന്ന് ഓർത്തു നോക്കുക, ആത്മീയതയിൽ വിജയിക്കുന്നവർ ആദ്യം സ്നേഹിക്കുന്നവരെന്ന് പറയുവാൻ കാരണം അവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. തിരിച്ചു വരുവാൻ നാണിക്കുന്നവനും അടുത്തു വരുവാൻ വിഷമിക്കുന്നവനുമൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചിലവർ പറയും അതൊരു തോൽവിയാണ്, എന്തിനാണ് കെട്ടിക്കേറി ചെന്ന് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നത്, ബന്ധമുണ്ടാക്കുന്നത്. എന്നാൽ ആദ്യം സ്നേഹിക്കുവാൻ, നന്മ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവർ തന്റെ സഹോദരന്, തന്റെ സഹോദരിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. തിരിച്ചു വരുവാൻ, അനുദപിക്കുവാൻ, സ്നേഹിക്കുവാൻ, സൗഹൃദത്തിലാകുവാൻ. പ്രിയരെ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, ബന്ധങ്ങൾ അകന്നുപോകാം. തിരിച്ചു വരുവാൻ നാം ആയിരിക്കണം ആദ്യത്തെ ചുവടുവെക്കേണ്ടത്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ നുംബരമെന്നുള്ളിലേറിടുമ്പോൾ സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ പഠിപ്പിക്കണേ നാഥ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ